പിന്നെ കാര്യമായിട്ട് ഐ എ എസ് നമ്മുടെ തയ്യാറെടുപ്പുകൾ തുടങ്ങി പരീക്ഷയെല്ലാം റെഡിയാക്കാറുണ്ട്. നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു ഐ എ എസ് പരീക്ഷയ്ക്ക് എഴുതേണ്ട വിഷയം ഏതായിരിക്കണം, എക്കണോമിക്സ്. അതുകൊണ്ട് ബി എക്ക് എക്കണോമിക്സ് പ്രീ ഡിഗ്രിക്ക് തേർഡ് ഗ്രൂപ്പ് മേടിച്ചു, ബി എക്ക് എക്കണോമിക്സ് എടുത്തു, എം എക്ക് എക്കണോമിക്സ് എടുത്തു. എല്ലാവരും പറഞ്ഞു എക്കണോമിക്സ് ഭയങ്കര പ്രയാസമാണ്, മണ്ടത്തരമാണ് എന്നൊക്കെ പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞു ഈ പരീക്ഷയ്ക്ക് എഴുതാൻ ഐ എസ് എം എ പഠിച്ചിട്ട് എക്കണോമിക്സ് പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റില്ല, പിന്നെ എന്നെ പഠിച്ചിട്ട് എന്താ കാര്യം, അതുകൊണ്ട് എക്കണോമിക്സ് തന്നെ എടുക്കുമെന്ന് പറഞ്ഞു എക്കണോമിക്സ് എടുത്തു. സബ്സിഡിയറി ആയിട്ട് പൊളിറ്റിക്കൽ സയൻസും ഇന്റർനാഷണൽ റിലേഷൻസും എടുത്തു. അതിനെക്കുറിച്ചൊക്കെ പുസ്തകങ്ങളൊക്കെ വായിച്ചു. പിന്നെ എല്ലാ ദിവസവും രാവിലെ തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറിയിൽ രാവിലെ പോകുമായിരുന്നു. ഒരു സൈക്കിൾ എവിടെ തൊട്ടാലും സെറ്റിക് ആവുന്ന ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സൈക്കിളിൽ വാടകയ്ക്ക് എടുക്കുന്നത് 25 പൈസ ഒരു ദിവസത്തേക്ക്. ആ 25 പൈസ ഒരു ദിവസത്തേക്ക് കൂടുതലുള്ള സൈക്കിളും എടുത്ത് അവിടെ പോയി സ്കൂളിൽ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുമായിരുന്നു. അപ്പം ഞാൻ ആദ്യം വരുന്ന കുട്ടി ഞാനായതുകൊണ്ട് ഈ ലൈബ്രറിയൻസിനൊക്കെ എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെയൊക്കെ വായിച്ച് സ്വയം തയ്യാറായി എം എ പരീക്ഷ 1979 എം എ പരീക്ഷ പാസ്സായി. ആ വർഷം തന്നെ ഐ എ എസ് പരീക്ഷ എഴുതി റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പം 1979 പരീക്ഷയിൽ കേരളത്തിൽ നിന്നും ഒരാൾക്ക് മാത്രമേ ഐ എ എസ് കിട്ടിയുള്ളൂ, അത് ഞാനായിരുന്നു. ഇത് ഞാൻ പറഞ്ഞത് എന്തിനെന്നറിയാമോ? നോക്കൂ, അസാധ്യമായത് ഒന്നുമില്ല. നമ്മൾ വിചാരിച്ച് നമുക്കൊരു ലക്ഷ്യമുണ്ടായാൽ അത് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും. ആദ്യം വേണ്ടത് ഡിസയറാണ്, നമുക്കൊരു ആഗ്രഹം വേണം. അത് എങ്ങനത്തെ ആഗ്രഹമായിരിക്കണം എന്നറിയാമോ? ചുമ്മാതെ എല്ലാവരും പറയുന്ന കൂടെ രാവിലെ 3 ദിവസം ഞാൻ ക്ലാസ് ക്യാമ്പിലൊക്കെ പോയി, അവിടെ ആരാണ്ട് കുറെ ഐഎസ്ആർക്ക് വന്നിട്ട് ഐ എസ് ആവണം എന്നൊക്കെ പറഞ്ഞു ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് അത് ഡിസയറല്ല. ഡിസയർ എങ്ങനെയെന്നറിയാമോ? ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. ഒരു ബുദ്ധ സന്യാസിയോട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ചോദിച്ചു, ഗുരു എനിക്ക് ഒരു വലിയ ആഗ്രഹം നിറവേറ്റി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ നിന്റെ ആഗ്രഹം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നല്ല വിവേകിയാവണം, നല്ല വിവേകം ഉണ്ടാവണം, വിസ്ഡം വേണം, വിസ്ഡം ഉണ്ടാവണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് അതിനുള്ള മാർഗം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോഴ അദ്ദേഹം പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല ഗുരു, ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കാണിച്ചു, എൻ്റെ പിന്നാലെ വാ എന്ന് കാണിച്ചു, അങ്ങി കാണിച്ചു. എന്നിട്ട് ഈ ശിഷ്യൻ ബുദ്ധസന്യാസിയുടെ പിന്നാലെ പോയി. അവൻ നടന്ന് നടന്ന് കുറേ ദൂരം പോയി, ഒരു നദി കണ്ടു. അപ്പൊ അദ്ദേഹം നദിയിലോട്ട് പ്രവേശിച്ചു. അപ്പോൾ സന്യാസിയുടെ ശിഷ്യൻ വിചാരിച്ചിട്ട് എന്ത് കൂട്ടാ, ഇയാളെന്താ നദിയിലോട്ട് പോകുന്നു? അപ്പൊ ഒന്നും ചോദിക്കാനും വയ്യ, ഒന്നും മിണ്ടുന്നില്ല ഗുരു. പിന്നാലെ ശിഷ്യന്, കുറച്ച് കഴിഞ്ഞപ്പോ മുട്ടറ്റം വരെ വെള്ളം. ഗുരു അങ്ങോട്ട് പോയി നടിയിൽ നടുക്കോട്ട് നടക്കുകയാണ്. ഓരോ ഇഞ്ച് കഴിയുമ്പോഴും വെള്ളത്തിന്റെ തോത് കൂടിക്കൂടി വരിക, ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. കുറച്ച് കഴിയുമ്പോൾ നെഞ്ചറ്റം വെള്ളമായി, കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിച്ചറ്റം വെള്ളം. അപ്പൊ ശിഷ്യന് പേര് എന്താ ഭാവം, കുറച്ച് കഴിയുമ്പോൾ ഞാൻ തല മുഴുവനും വെള്ളത്തിനടിയിലായാൽ എന്ത് സംഭവിക്കും? പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ കുറച്ച് പോയുമ്പോൾ മൂക്കറ്റം വെള്ളമായി, വെള്ളമായാലും ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നു. പെട്ടെന്ന് ഗുരു തിരിഞ്ഞിട്ട് ശിഷ്യന്റെ രണ്ട് തോളിൽ പിടിച്ച് വെള്ളത്തിൽ അവിടെയൊക്കെ മുക്കി. എന്നിട്ട് മുക്കിക്കഴിഞ്ഞ ശിഷ്യൻ വെള്ളത്തിനടി കിടന്ന് കൈയും കാലും വിട്ട് അടിച്ചു, എങ്ങനെയെങ്കിലും കുതിറി മാറാൻ ശ്രമിച്ചു. പക്ഷെ ഗുരു വിട്ടില്ല. ഈ സന്യാസി നല്ല ബലിഷ്ഠ കരങ്ങളുള്ള ആളായിരുന്നു. അയാൾ വളരെ നേരം വെള്ളത്തിൽ പിടിച്ചു വെച്ചു, ചാവട്ടെ എന്നൊന്നും കണ്ടില്ല. കുറച്ച് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞ് കൈയും കാലും വിട്ട് അടിച്ച ശിഷ്യനെ പെട്ടെന്ന് ഇയാൾ ഗുരു പൊക്കിയെടുത്തപ്പോഴത്തേക്കും അയാൾ തലയെടുത്തിട്ട് ഇങ്ങനെ കുലുക്കി, വെള്ളമെല്ലാം ചിന്തിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞ് ശ്വാസം എടുത്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഗുരു എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, എന്തിനാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു, എടാ നിന്നെ ഞാൻ വെള്ളത്തിൽ നോക്കിയപ്പം നിന്റെ ആഗ്രഹം എന്തായിരുന്നു? അവർക്ക് എനിക്ക് ശ്വാസം കിട്ടണമായിരുന്നു, അത് മാത്രം ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഇതാണ് ആഗ്രഹം, എന്നാണോ നിനക്ക് ഇതുപോലൊരു ആഗ്രഹം ഉണ്ടാകുന്നത്, അതായത് ഇത് കിട്ടിയേ പറ്റും, ഇതല്ലാതെ ഒന്നുകൊണ്ടും എനിക്ക് തൃപ്തിയാവില്ല, ഇത് കിട്ടിയേ ഞാൻ അടങ്ങും എന്ന് എപ്പോഴാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിനാണ് ഡിസയർ എന്ന് പറയുന്നത്. അല്ലാതെ ഈ വഴി കാണുന്ന ഡിസയറുള്ള കാറിന് പേരുണ്ട് ഡിസയർ ആണ്, അതൊന്നും അല്ല ഡിസയർ. അപ്പൊ നമുക്കൊരു ആഗ്രഹം വേണം. ഇപ്പൊ സിവിൽ സർവീസ് കയറണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ആഗ്രഹം വേണം, ഡിസയർ ഉണ്ടാവണം. ആ ഡിസയർ എന്ന് പറഞ്ഞാൽ അദമ്യമായ ആഗ്രഹമായിരിക്കണം, ഉൽക്കടമായ ആഗ്രഹമായിരിക്കണം. ഒരിക്കലും അതല്ലാതെ മറ്റൊന്നുകൊണ്ടും ഞാൻ സംതൃപ്തനാകില്ല എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം, അതാണ് ഡിസയർ. പിന്നെ ഈ ഡിസയർ ഉണ്ടായാൽ മാത്രം പോരാ,
ഡിസൈറുണ്ടായി ആണിക്ക് അങ്ങനെ ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് കളിച്ച് ചിരിച്ച് നടന്ന പറ്റുമോ? അത് പറ്റില്ല. പിന്നെന്താ വേണ്ടത്? അതിൻ്റെയോടൊപ്പം ഒരു ഡിറ്റർമിനേഷൻ വേണം. നല്ല നല്ല ഇത് കിട്ടിയ അടങ്ങൂ എന്ന് പറഞ്ഞാൽ മാത്രം പോലും അതിനൊരു വാശി ഉണ്ടാവണം. അതിനാണ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ആ ഡിറ്റർമിനേഷൻ വളരെ അത്യന്താപേക്ഷിതമാണ്. പിന്നെ ഡിറ്റർമിനേഷൻ മാത്രം ഉണ്ടായാൽ പോരാ, ഒരു ഡിസിപ്ലിൻ വേണം. ഒരു നല്ല ഡിസിപ്ലിൻ ഉണ്ടാക്കണം. എങ്ങനെയാണ് ഡിസിപ്ലിൻ? ഇപ്പം നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളോട് പറയും, ഒന്നെ രാവിലെ ഇവിടെ നേരം വെളുത്ത് എഴുന്നേക്ക്, പിന്നെ ഒന്നെ എഴുന്നേറ്റിരുന്നു പഠിക്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് തലയിലോ ചൊപ്പിച്ച് കൊള്ളിച്ചൊക്കെ നാണിച്ചൊക്കെ നിന്ന് കുറച്ച് കഴിഞ്ഞ് പിന്നെയും പിന്നെയും പുതപ്പെടുത്ത് മേലെ മീതയിട്ട് അത് കഴിഞ്ഞാൽ ശരി എന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അമ്മ വന്ന് വിളിക്കുമ്പോഴായിരിക്കും നിങ്ങൾ ഒരു പക്ഷേ എഴുന്നേൽക്കുന്നത്. നിങ്ങൾ അങ്ങനത്തെ കുട്ടികളൊന്നും അല്ലാന്ന് എനിക്കറിയാം, എന്നാൽ ചില കുട്ടികളൊക്കെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ കഴിച്ച് എഴുന്നേറ്റിരുന്ന എന്നാൽ പിന്നെ പഠിച്ചേക്കാന്ന് പറഞ്ഞ പകുതി ഉറപ്പിച്ച് ഇരുന്ന് വല്ലതൊക്കെ വായിച്ച് ഇതൊന്നും പഠിത്താവില്ല. പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളോട് ഒന്ന് ഇങ്ങനെ എങ്ങനെ പഠിക്കണം, ഇങ്ങനെ ഒരു സമയം ചിലവഴിക്കണം എന്നൊന്നും പറയാൻ നിങ്ങൾ സമ്മതം കൊടുക്കരുത്. നിങ്ങൾ സ്വയം തീരുമാനിക്കണം. എനിക്ക് പഠിക്കണം, എനിക്ക് ഈ നിലയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം. അത് നിങ്ങൾ അധ്യാപകൻ പറഞ്ഞു തരുന്ന ടൈം ടേബിൾ അല്ലെങ്കിൽ മുതിർന്ന ആൾ പറയുന്ന അതൊന്നും വേണ്ട. നമുക്ക് സ്വയം തീരുമാനിക്കാം. പഠിക്കുന്ന വിഷയങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം, എനിക്ക് എളുപ്പം മനസ്സിലാകുന്ന വിഷയം, അപ്പൊ അതിന് കുറച്ച് സമയം കൊടുത്താൽ മതി. ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ അതോ സോഷ്യൽ സ്റ്റഡീസ് ആണോ അതോ ബോട്ടണി ആണോ ഏത് സബ്ജക്റ്റ് ആണ്, അതിന് കൂടുതൽ സമയം കൊടുക്കുന്നു. അപ്പൊ അതിനൊക്കെ സമയം നമ്മൾ തന്നെ കണ്ടെത്തി കറക്റ്റായിട്ട് നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം. അപ്പൊ രാവിലെ എഴുന്നേറ്റാല് പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പൊ പ്രാർത്ഥനയ്ക്ക് എല്ലാ ദിവസവും പ്രാർത്ഥന, അങ്ങനെ ഒരു 10 മിനിറ്റ് എങ്കിലും മാറ്റി വെക്കണം. ഒരു മണിക്കൂറൊക്കെ അത് മറന്നു സാധിക്കുന്ന കാര്യമല്ല, എങ്കിലും ഒരു 10 മിനിറ്റ് അതിനു വേണ്ടി മാറ്റി വെക്കണം. അത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് വേണം പഠനം ആരംഭിക്കാൻ. ആ പഠനം ആരംഭിക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കണം എത്ര മണിക്കൂർ ഞാൻ ഈ വിഷയത്തിന് വേണ്ടി ചെലവഴിക്കും. അതിനു വേണ്ടി സമയം കണ്ടെത്തുക. അത് കഴിഞ്ഞ് സ്കൂളിൽ പോയി വൈകുന്നേരം വന്നു കളിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ഡാൻസ് കളിക്കാൻ പോയി, പാട്ട് പഠിക്കാൻ പോയി, അതല്ല ഫുട്ബോൾ കളിക്കാൻ പോയി, ബാഡ്മിന്റൺ കളിക്കാൻ പോയി, അതിനൊക്കെ സമയം കണ്ടെത്തണം. ഇതൊന്നും മാറ്റിവെക്കാൻ പാടില്ല. കാരണം സ്പോർട്സ് ഇല്ലാതെ ഒരു ദിവസം ഉണ്ടാവാൻ പാടില്ല. നോ ഡേ വിതൗട്ട് സ്പോർട്സ് എന്ന് പറയുന്നു. കാരണം ഞാൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനത്തിന്റെ അധിപനായിരുന്ന ആളാണ്. ഞാൻ എല്ലാ സ്കൂളിലും പോയിട്ട് പിള്ളേരെ കൊണ്ട് ഉറക്കം വിളിക്കാൻ പറയും, മുദ്രാവാക്യം വിളിക്കുന്ന പോലെ വിളിക്കാൻ പറയും. അപ്പൊ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ്, നോ ഡേ വിതൗട്ട് സ്പോർട്സ് എന്ന് പറയും. കാരണം എന്നിട്ട് ഇപ്പൊ ടീച്ചർമാരൊക്കെ ഒക്കെ ഇങ്ങനെ വിളിച്ചോണ്ട് വന്നല്ല എന്ന് വിചാരിച്ചു. പക്ഷെ സ്പോർട്സ് അത്യാവശ്യമാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കലയിൽ, അത് എന്തുമാവട്ടെ, ഒന്നുമില്ലെങ്കിൽ കാരംസ് എങ്കിലും, അതല്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾ റിംഗ് എറിഞ്ഞ് കളിക്കത്തില്ലേ, അത് കളിക്കും. മറ്റേ വലിയ കളിയൊന്നും വേണ്ട, നല്ല മിടുക്ക് കളിക്കാൻ അറിവുള്ള കുട്ടികൾ ആ കളിയിൽ പ്രഗത്ഭ്യം നേടണം. അങ്ങനെ അങ്ങനെ ചെയ്യണം. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് ഒരു നല്ല ഡിസിപ്ലിൻ ഉണ്ടാക്കണം. പിന്നെ വേണ്ടത് എന്തറിയാമോ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഒരു കാര്യം കൂടി വേണം, നല്ല ഡെഡിക്കേഷൻ വേണം. എന്താ ഈ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ പറഞ്ഞു ഡിസയർ വേണം, പിന്നെ പറഞ്ഞു ഡിറ്റർമിനേഷൻ വേണം, പിന്നെ പറഞ്ഞു ഡിസിപ്ലിൻ വേണം. പിന്നെ നാലാമത് എല്ലാം ഡി വെച്ച് അർത്ഥം നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പത്തിന് 4 Ds എന്ന് എഴുതിയിടാം നോട്ട്ബുക്കിൽ. 4 Ds ആ 4 Dsനകത്ത് ഡി വലിയ ക്യാപിറ്റൽ ഒരു ചെറിയ അപ്പോസ്ട്രോഫി ഇട്ടിട്ട് ഡിസ് 4 Ds എന്ന് എഴുതിയിട്ട് ഒന്ന് ഫസ്റ്റ് എന്താ എഴുതേണ്ടത്? ഡിസൈർ, DESIRE ഡിസൈർ. രണ്ട്, ആ ഡിസൈർ എങ്ങനെ ഡിസൈർ ആണെന്നൊക്കെ നിങ്ങൾ സ്വന്തം വാക്കുകളിൽ എഴുതണം. ഞങ്ങൾ പറഞ്ഞത് മനസ്സിൽ ഓർത്തിട്ട് നിങ്ങൾ കുറച്ച് മിസ്റ്റേക്കൊക്കെ വരട്ടെ, ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ തെറ്റൊക്കെ വരും, അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ഗ്രാമർ മിസ്റ്റേക്ക് വരും, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും, അതൊന്നും സാരമില്ല. എന്താണ് പറഞ്ഞത് എന്നുള്ളത് അത് അതിനവിടെ ഒരു കുറച്ച് എഴുതാൻ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, എന്നിട്ട് അത് എഴുതും. രണ്ട് ഞാൻ പറഞ്ഞു ഡിറ്റർമിനേഷൻ, ഡിറ്റർമിനേഷൻ അത് എഴുതി. പിന്നെ മൂന്നാമത് പറഞ്ഞെന്താ? ഡിസിപ്ലിൻ, നല്ല ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ ഉണ്ടാവണം. അതും അത് എഴുതിയിട്ട് കുറച്ച് സ്ഥലം വേണ്ടി പോകും. എങ്ങനെ ആയിരിക്കണം ഡിസിപ്ലിൻ എഴുതണം? നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വന്തം വാക്കിൽ എഴുതണം. പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയാമോ, നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് സ്വന്തം വാക്കുകളിൽ എഴുതുന്നതാണ്.
ഇപ്പം അത് പിന്നെ സയൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ വാക്കുകളൊന്നും പറ്റത്തില്ല, അത് കറക്റ്റ് ആയിട്ട് അവർ പറയുന്ന പോലെ തന്നെ എഴുതണം. മറ്റേ ആർട്സ് സബ്ജക്ട്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ എസ് എ ഒക്കെ ഒരു വലിയ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നത് അതൊന്നും കാണാതെ പഠിക്കാൻ വേണ്ടി ഒരിക്കലും മെനക്കെടരുത്. ആ വിഷയം എന്താണ്, എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ വാക്കുകളിൽ വേണം എഴുതാൻ. അങ്ങനെയെങ്കിൽ നമ്മൾ അവസാനം പരീക്ഷാ സമയത്ത് ബേജാറാവും. കണ്ടതൊക്കെ വായിച്ചു തീർക്കാനും പഠിക്കാനും ഒരുപാട് സമയമെടുക്കും. സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് അത് കറക്റ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതൊക്കെ എഴുതി അവര് അത് മനഃപാഠമാക്കിയേ പറ്റും. അതിനകത്ത് നമ്മുടെ വാക്കുകളൊന്നും കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. പ്രിൻസിപ്പിൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അതുപോലെ തന്നെ എഴുതി വെക്കണം. പൈതഗോറസ് തിയറം അത് നമുക്ക് എഴുതി നമ്മുടെ വരികൾ എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ല. അപ്പൊ അതിനകത്ത് അതിനകത്ത് കോംപ്രമൈസ് ചെയ്യില്ല. പക്ഷെ ആർട്സ് സബ്ജക്ട്സിന് എഴുതുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ എങ്ങനെയും നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ എഴുതി. ഇപ്പൊ ഡേ പറഞ്ഞു അവസാനത്തെ നാലാമത്തെ ഡി, അഞ്ചാമത്തെ ഡി എന്താ? ഡെഡിക്കേഷൻ. ഡെഡിക്കേഷൻ ഓ അല്ല, ആദ്യം പറഞ്ഞു ഡിസയർ, രണ്ട് ഡിറ്റർമിനേഷൻ, പിന്നെ ഡിസിപ്ലിൻ, അടുത്ത് ഡെഡിക്കേഷൻ. യാ നാലാമത്തെ, സോറി ഫോർ ഡീസ്. അപ്പൊ നിങ്ങൾ ഒരു സിവിൽ സർവീസ് ആണ് എന്റെ ലക്ഷ്യം എന്ന് നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഡിസ്ട്രാക്ഷൻസ് പാടില്ല. മറ്റ് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൂട്ടുകാരോട് മതിയടാ കുറെ നേരം കൊണ്ട് നിങ്ങൾ പഠിക്കുന്നല്ലോ, വാ നമുക്ക് ഒരു സിനിമ കാണാൻ പോവാം, അല്ലെങ്കിൽ വാ നമുക്ക് എവിടെയെങ്കിലും പോവാം എന്നൊക്കെ പറഞ്ഞ് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കാം. ആ ഡിസ്ട്രാക്ഷൻസ് പാടില്ല. അത് നിങ്ങൾ തന്നെ കേന്ദ്രീകൃതമായിരിക്കണം, ലക്ഷ്യത്തിൽ കേന്ദ്രീകരിച്ചായിരിക്കണം നിങ്ങളുടെ പഠനം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ നാല് ഡികൾ, ഡിസയർ, ഡിറ്റർമിനേഷൻ, ഡിസിപ്ലിൻ ആൻഡ് ഡെഡിക്കേഷൻ, ഇത് വളരെ പ്രധാനമാണ്. ഇത് നാലും ഉണ്ടാകുമ്പോൾ ഉണ്ടായി എല്ലാം നല്ല സമഞ്ജസമായി സമ്മേളിപ്പിക്കുമ്പോഴാണ് നമുക്ക് വിജയം കൊയ്യാൻ സാധിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ അത് കാണിച്ചു തന്നതാണ്. ലിഡാ മാഡത്തിൻ്റെ ജീവിതത്തിലും വലിയ വ്യത്യസ്തമൊന്നും ആയിരിക്കില്ല. ഞങ്ങളൊക്കെ സാധാരണ കുടുംബങ്ങളിൽ ജനിച്ച് വളർന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ഈ നിലയിലെത്തിയതാണ്. നിങ്ങളെപ്പോലെ ഇതേപോലെ ഒരു ക്ലാസ്സൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ വന്നിരുന്ന ഒരു ക്യാമ്പിൽ പങ്കെടുക്കാനോ ക്യാമ്പിൽ ക്ലാസ്സിൽ അതുപോലെ വന്ന് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരാനോ ഏതെങ്കിലും ഐ എസ് കാരെയൊക്കെ വിളിച്ചതുപോലെ ക്ലാസ് പറയാനോ എന്നുള്ള ഭാഗ്യമൊന്നും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. ഞാൻ യാദൃശ്ചികമായിട്ട് എൻ്റെ അമ്മ കാണിച്ചു തന്ന ഒരു സാറിനെ കാണിച്ചു, ആ സാറിനെ മനസ്സിൽ വിചാരിച്ചു, അത്രയും ഉണ്ടായിട്ടുള്ളൂ, വേറൊന്നും ഉണ്ടായിട്ടില്ല. വേറെ ആരും ക്ലാസ്സിൽ പോകും, ഞങ്ങൾ ആരും ഒരു കോച്ചിങ് ക്യാമ്പിൽ പോയിട്ടില്ല. അതിനർത്ഥം കോച്ചിങ് ക്യാമ്പിലൊന്നും പോകരുത് എന്നല്ല, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അത് നേടിയെടുക്കാനുള്ള ഒരു നിശ്ചയ ദാർഢ്യം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി ഒരു ഒരുക്കം ഉണ്ടായിരുന്നു, ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. അത് നേടിയെടുക്കുന്നവരെ വിശ്രമിക്കുകയില്ല എന്ന ഒരു രീതിയിലുള്ള ഒരു ഒരു സമർപ്പണമുണ്ടായിരുന്നു, ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം ചേർന്നപ്പോഴാണ് വിജയം കൈവരിക്കാൻ സാധിച്ചത്.